ഇന്ത്യൻ സമുദ്രാതിർത്തി വളയാൻ മുത്തുമാല പദ്ധതിയുമായി വരുന്ന ചൈനയെ മെരുക്കാൻ ഇന്ത്യയുടെ ഡയമണ്ട് നെക്ലസ് പദ്ധതി. ഇന്ത്യയ്ക്ക് ചുറ്റും കടലിൽ സ്ഥിരം സൈനിക താവളങ്ങളുടെ ഒരു ശൃംഖല സൃഷ്ടിക്കാനുള്ള ചൈനയുടെ കുബുദ്ധിയാണ് സ്ട്രിംഗ് ഓഫ് പേൾസ്. ചൈനയുടെ ഈ നീക്കവും ഇന്ത്യയോട് വില പോകില്ല. അതിനെയും മറികടന്ന് ചൈനയെ വളഞ്ഞ് സൈനിക സാന്നിധ്യം ശക്തമാക്കുന്ന ഇന്ത്യൻ തന്ത്രമാണ് ഡയമണ്ട് നെക്ലസ്. ആഫ്രിക്കയിലെ ജിബൂട്ടി, പാകിസ്ഥാനിലെ ഗ്വാദർ, മാലിദ്വീപ്, ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട, ബംഗ്ലാദേശിലെ ചിറ്റ്ഗോങ്, മ്യാൻമാറിലെ സിത്വേ, തായ്ലൻഡ്, മലേഷ്യ തുടങ്ങിയ ഇടങ്ങളിലെ തുറമുഖങ്ങളാണ് ചൈനിക സൈനിക താവളമായി വരുതിയിലാക്കുന്നത്. ഇന്ത്യയുമായി സംഘർഷമുണ്ടായാൽ ഇവയെ നാവിക താവളങ്ങളാക്കാം. ഈ രാജ്യങ്ങളെല്ലാം കടക്കെണിയിൽ കുടുക്കിയാണ് ചൈന തുറമുഖങ്ങൾ പിടിച്ചെടുക്കുന്നത്. ഇന്ത്യയുടെ ഡയമണ്ട് നെക്ലസ് പദ്ധതി ചൈനയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. സിംഗപ്പൂരിലെ ചാങ്കി നേവൽ ബേസ് ഇവിടെ നിന്ന് ദക്ഷിണ ചൈന കടലിലേക്ക് കടക്കാം. ഇറാനിലെ ചബാഹർ തുറമുഖം അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും കടക്കാം. സീഷൽസിലെ അസംഷൻ ദ്വീപ് ആഫ്രിക്കയ്ക്ക് സമീപം ചൈനയെ പ്രതിരോധിക്കാം. ഇന്തോനേഷ്യയിലെ സബാങ് തുറമുഖം, ഒമാനിലെ ദുഃഖം തുറമുഖത്ത് ഇന്ത്യൻ സൈനിക താവളം, ജിബൂട്ടിക്കും ഗ്വാദറിനും മധ്യേ ശ്രീലങ്കയിലെ ട്രിങ്കോമാലി, വിയറ്റ്നാം, ഫ്രാൻസ്, ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക എന്നിവരുമായി നാവിക ബന്ധം ശക്തമാക്കുകയും ചെയ്യുന്നു. ചൈനയ്ക്ക് ചുറ്റുമുള്ള തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാഖിസ്ഥാൻ, മംഗോളിയ എന്നീ രാജ്യങ്ങളുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കാം. ശ്രീലങ്കയും മ്യാൻമാറുമാണ് ചൈനയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള പ്രധാന കവാടങ്ങൾ. ആഗോളാടിസ്ഥാന വികസന ദൌത്യം എന്ന ഓമന പേരിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് 2013 പ്രഖ്യാപിച്ച ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവാണ് മറ്റൊരു കെണി. ചൈനീസ് കറൻസിയായ റെൻമിൻബിയുടെ ആഗോളവൽക്കരണം ലക്ഷ്യമിടുന്ന ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് 100+ രാജ്യങ്ങളുമായാണ് ചൈന കരാർ ഒപ്പിട്ടിട്ടുള്ളത്. ഈ രാജ്യങ്ങളെ ഭീമമായ കടത്തിലേക്കാണ് ചൈന തള്ളിവിട്ടിരിക്കുന്നത്. താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങൾ ഈ പദ്ധതിയിൽ 38,500 കോടി ഡോളറാണ് നൽകാനുള്ളത്. 42 രാജ്യങ്ങളുടെ മൊത്ത ആഭ്യന്തര വരുമാനത്തിന്റെ 10% ചൈനീസ് വായ്പയാണ്. 100 തുറമുഖങ്ങൾ, തന്ത്രപ്രധാന തുറമുഖങ്ങളെല്ലാം ചൈനയുടെ വരുതിയിലാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 10 തുറമുഖങ്ങളിൽ 7 പല തന്ത്രപ്രധാന തുറമുഖങ്ങളും ചൈനയുടെ വരുതിയിലാണ്. ചെറുരാജ്യങ്ങളെ കടക്കെണിയിലാക്കി ചൈന പിടിച്ചടക്കി വെച്ചിരിക്കുന്ന തുറമുഖങ്ങൾ. ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖം 99 വർഷത്തെ പാട്ടത്തിനാണ് എടുത്തിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം 40 വർഷത്തെ പാട്ടത്തിനാണ്. ആഫ്രിക്കയിലെ ജിബൂട്ടി 35 കോടി ഡോളർ നിക്ഷേപമാണ്. ഈജിപ്തിൽ സൂയസ് കനാലിന് സമീപമുള്ള സോഖ്ന തുറമുഖവും ചൈനയുടെ കൈവശമാണ്. ഇങ്ങനെ സമുദ്രാതിർത്തിയിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഈ രാജ്യങ്ങളോടൊക്കെ ചേർന്നുള്ള തുറമുഖങ്ങൾ കൈയടക്കി വച്ചിരിക്കുകയാണ് ചൈന. എന്നാൽ ഇന്ത്യയുടെ സമുദ്രാതിർത്തികൾ കണ്ണുവെക്കുന്ന ചൈനയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യയിൽ നിന്നും ഏൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.